നമസ്കാരം. ഫ്ളാറ്റിൽ താമസിപ്പിച്ച് യുവതിയെ അതിക്രൂരമായി പീഡിപ്പിച്ച കേസിലെ പ്രതി മാർട്ടിൻ ജോസഫിന് സിനിമ നിർമ്മിക്കാനും പദ്ധതി ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ഇതിനായി ഇയാൾ പണം സ്വരൂപിക്കാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത ഇയാൾ യുവതിയിൽ നിന്ന് പണം പലപ്പോഴായി വാങ്ങിയിരുന്നു. ഫാഷൻ ഡിസൈനറായ യുവതി സിനിമയിൽ അവസരത്തിന് ശ്രമിച്ചിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത്. ആളുകളിൽ നിന്ന് പണം കടം വാങ്ങി കൂടുതൽ പലിശയ്ക്ക് മറച്ചു നൽകുന്ന ഇടപാടും മാർട്ടിൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ സമ്പാദിച്ച പണം ഉപയോഗിച്ചാണ് ആഡംബര ജീവിതം നയിച്ചിരുന്നത്. ഇരയായ യുവതിക്കൊപ്പം ഒരു വർഷമായി ഇയാൾ ഹൈക്കോടതിക്ക് സമീപമുള്ള ഫ്ളാറ്റിൽ താമസിച്ചു വരികയായിരുന്നു. യുവതി പരാതി നൽകുന്നതിന് മുൻപുള്ള 25 ദിവസമാണ് ക്രൂര പീഡനം നടന്നത്. സിനിമാ മോഹം നടക്കാതെ വന്നപ്പോഴാകാം യുവതി പണം തിരികെ ചോദിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നു. മാർട്ടിൻ മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പണം കടം വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് മാർട്ടിനുമായി തെറ്റിയതെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. ഇതോടെ ശാരീരിക പീഡനം തുടങ്ങി. കാക്കനാട് സബ് ജയിലിൽ റിമാൻഡ് ചെയ്ത പ്രതിയെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. യുവതിയെ പീഡിപ്പിച്ചതായി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചിട്ടില്ല. യുവതിയെ ഫോണിൽ ബന്ധപ്പെടാൻ പോലീസ് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഫോൺ ഓഫ് ചെയ്ത നിലയിലാണ്. യുവതി സുഹൃത്തിനൊപ്പം ബംഗളൂരുവിലാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം മാർട്ടിൻ ജോസഫിനെതിരെ പരാതിയുമായി കൂടുതൽ സ്ത്രീകളും രംഗത്ത് വന്നിട്ടുണ്ട്. രണ്ട് സ്ത്രീകൾ കൂടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. മാർട്ടിനെതിരെ കൂടുതൽ പരാതിയുള്ളവർ പോലീസിൽ പരാതി നൽകണമെന്ന് ഇന്നലെ പോലീസ് അറിയിച്ചതിന് പിന്നാലെയാണ് രണ്ട് സ്ത്രീകൾ പരാതിയുമായി രംഗത്തെത്തിയത്. ഈ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മാർട്ടിനിൽ നിന്നും തങ്ങൾക്കും മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പരാതിയിൽ പറയുന്നു. മാർട്ടിനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച പോലീസ് അപേക്ഷ നൽകും. ഓൺലൈനിലൂടെ കോടതിയിൽ ഹാജരാക്കിയ മാർട്ടിനെ ഈ മാസം 23 വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മാർട്ടിന്റെ മൊബൈൽ ഫോൺ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 43,000 രൂപ മാസവാടകയുള്ള ഫ്ളാറ്റിൽ ആണ് ഇയാൾ താമസിച്ചിരുന്നത്. മാർട്ടിനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ അടുത്ത ആഴ്ച തന്നെ ആദ്യം പരാതി നൽകിയ യുവതി പീഡിപ്പിക്കപ്പെട്ട മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലും മാർട്ടിൻ ഒളിച്ചു താമസിച്ച കാക്കനാടുള്ള ഫ്ളാറ്റിലും തെളിവെടുപ്പ് നടത്തും. ഒപ്പം പിന്നീട് ഒളിവിൽ കഴിഞ്ഞ തൃശൂരിലെ വിവിധ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് ഉണ്ടാവും.